സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്കാണ് സാധ്യത. ഇടിമിന്നലും കാറ്റും തുടരും. നാളെ ഉച്ചയോടെ വീണ്ടും മഴ കനക്കും. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലുമായിരിക്കും കൂടുതൽ മഴ. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴിയാണ് നിലവിലെ മഴയ്ക്ക് കാരണം. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഏഞ്ചൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഏഞ്ചൽ ഏതാണ്ട് പകുതി ഭാഗം ഞാൻ വായിച്ചു കഴിഞ്ഞു. എന്നാലും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ? പി ജി, തൽക്കാലത്തേക്ക് മഴ കേരളത്തിൽ വിടാൻ തയ്യാറല്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. പി ജി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ മഴ ഇന്നുണ്ടാകില്ല. ഇന്നും നാളെ ഉച്ചവരെയും അത്രത്തോളം മഴ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നില്ല. പക്ഷേ നാളെ ഉച്ചയോടുകൂടി മഴ വീണ്ടും കനക്കാനാണ് സാധ്യത. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും കാര്യമായി തന്നെ കേരളത്തിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളൂ. പക്ഷേ പരക്കെ മഴ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷേ നാളെ ഉച്ചയ്ക്ക് ശേഷം പലയിടങ്ങളിലും വ്യാപകമായി തന്നെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും, അതായത് വിഷു പെസഹ ദിവസങ്ങളിലൊക്കെ, പെസഹ വ്യാഴ ദിവസങ്ങളിലൊക്കെ കാര്യമായി തന്നെ മഴ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഈ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലായുള്ള ചക്രവാത ചുഴി അതിപ്പോൾ അറബിക്കടലിലേക്കുള്ള സഞ്ചാരപാതയിലാണ്. ഇത് അറബിക്കടലിലെത്തും വരെ തന്നെ സംസ്ഥാനത്തെ മഴ തുടരാനാണ് സാധ്യത. ഈ ചക്രവാത ചുഴി അറബിക്കടലിലേക്ക് നീങ്ങുന്നതിന്റെ ഫലമായി ബംഗാൾ ഉൾക്കടലിൽ നിന്നും അറബിക്കടലിൽ നിന്നുള്ള കാറ്റ് കേരളത്തിന് അനുകൂലമായി വരികയാണ്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ, അതായത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ, ഇത് കേരളത്തിന് കൂടുതൽ അനുകൂലമായി മാറും. അങ്ങനെ കൂടുതൽ കാര്യമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. വെള്ളിയാഴ്ച വരെ ഇത്തരത്തിൽ മഴ മാറിയും മറിഞ്ഞുമൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ നിരീക്ഷണം. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. ഇന്നലത്തോടുകൂടി കടലിൽ പോകരുത് എന്നുള്ള വിലക്ക് പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ കടൽ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ ജാഗ്രത പാലിക്കണം. ഇടിമിന്നലിനുള്ള മുന്നറിയിപ്പും കാറ്റിനുള്ള മുന്നറിയിപ്പും തുടരുകയാണ്. പ്രത്യേകിച്ച് 40 കിലോമീറ്റർ വരെ വേഗതയിൽ കരയിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 10 മണി വരെ ഇടിമിന്നലുള്ള സാധ്യതയും തുടരുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയ മഴ ഇന്നും നാളെ ഉച്ചവരെയും പ്രതീക്ഷിക്കുന്നില്ല. നാളെ ഉച്ചയോടുകൂടി മഴ വീണ്ടും ശക്തി പ്രാപിക്കും. കൂടുതൽ മഴയ്ക്ക് സാധ്യത തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലുമാണ്. വടക്കൻ കേരളത്തിൽ കിഴക്കൻ പാതയിലായിരിക്കും പിന്നീട് മഴ കിട്ടുക. നാളെ ഉച്ചയോടുകൂടി മഴ വീണ്ടും കനക്കും. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടിയതുപോലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. പി ജി.